അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മഹാനായിരിക്കുന്ന ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കും, അത്ര ഹൽ മിൻ മദീന, മദീനത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന്. അങ്ങനെ മദീനത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവരെ ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കണ്ണുകളിൽ ചുംബിക്കുമായിരുന്നു അത്ര. അതിൻ്റെ കാരണം പറയപ്പെടുന്നത് മദീന കണ്ട കണ്ണിനോടുള്ള ഇഷ്ടമാണ്. റസൂലുള്ളാ ജീവിച്ചിരിക്കുന്ന മദീന കണ്ട കണ്ണിനോടുള്ള ഇഷ്ടം കാരണം ആ കണ്ണുകളിൽ ചുംബിക്കുമായിരുന്നു അത്ര. ഈ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാനൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു വഹാബി ആയിട്ടുള്ള ആൾ, അദ്ദേഹം ഇത് കാണുകയാണ്. എന്താ കാണുന്നത്? അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരാൾ റസൂലുള്ളാനോടുള്ള സ്നേഹം കാരണം മദീന പോയി വന്ന ഒരാളുടെ കണ്ണിൽ ചുംബിക്കാം. റസൂലുള്ളാനോടുള്ള സ്നേഹം കാരണം വേറൊരാളെ കണ്ണുമ പോയിട്ട് ചുംബിക്കാം. എങ്ങനെയായിരിക്കും അദ്ദേഹം ഇതിനെ വിലയിരുത്തുന്നത്? അദ്ദേഹത്തിനപ്പം 100 കൂട്ടം ചോദ്യങ്ങളുണ്ടാവും, ഉറപ്പാണ്. ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ഇതിന് ഖുർആനിൽ തെളിവുണ്ടോ? റസൂലുള്ളാനോടുള്ള സ്നേഹം കാരണം മറ്റൊരാളുടെ കണ്ണിൽ ചുംബിക്കാൻ പറ്റുമോ? 2. ഹദീസ് ഉണ്ടോ? അടുത്ത ചോദ്യം വരും, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? അല്ലേ, അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മഹാനായിരിക്കുന്ന അഹമ്മദ് കബീർ റിഫാഇ റളിയല്ലാഹുവിനെ കുറിച്ച് ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമത്രേ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വീട്ടുമുറ്റത്ത് നിന്ന് മണ്ണെടുത്തിട്ട് ചുംബിക്കുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന് പലരും അസുഖമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം കാണുന്നത് ഈ മണ്ണ് അതിനോട് മുട്ടുന്ന മണ്ണ്, അതിനോട് മുട്ടുന്ന മണ്ണ്, അതിനോട് മുട്ടുന്ന മണ്ണ്, ഇതെൻ്റെ റസൂലുള്ള കിടക്കുന്ന റൗളയോട് മുട്ടുന്ന മണ്ണാണ് എന്ന് ചിന്തിച്ചിട്ടാണത്രേ അദ്ദേഹം സ്വന്തം വീട്ടിലെ മണ്ണിനെ ഉമ്മ വെച്ചത്. അദ്ദേഹം സ്വന്തം വീട്ടുമുറ്റത്തെ മണ്ണ് പോലും അവിടുത്തെ ഹൃദയത്തിലുള്ള അദമ്യമായിട്ടുള്ള പ്രവാചകാനുരാഗം കാരണം അതും പ്രവാചകനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് ഇതെങ്ങാനും നമ്മളെ നാട്ടിലെ ഒരു വഹാബി ആയിട്ടുള്ള ആൾ കാണുകയാണെങ്കിൽ അദ്ദേഹം അപ്പ് പിടിച്ചിട്ട് ഇദ്ദേഹത്തിനെ മഹാനവറുകൾ മുഷിരൊക്കെ കിട്ടുണ്ടോ? കാരണം എന്താ, റസൂലുള്ളാനോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം വീട്ടിൻ്റെ മുറ്റത്തെ മണ്ണെടുത്തിട്ട് ചുംബിക്കേ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം ചോദ്യങ്ങൾ! ഞാൻ ഡേറ്റും കൂടി അറിയുന്നുണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കും, ഈ ഡേറ്റിന് ചെയ്തിട്ടുണ്ടോന്നേക്കാർ അടുത്ത ചോദ്യം അല്ലേ. ഞാൻ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി 4 മോതിരം ധരിച്ചിട്ട് കോളേജിൽ വന്നു. ആ പെൺകുട്ടി ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ പെൺകുട്ടി ഈ മോതിരത്തും ഇങ്ങനെ വല്ലാണ്ട് കളിക്കുന്നുണ്ട്. ഞാൻ വന്നു, അവളോട് അത് ഊരിത്തരാൻ പറഞ്ഞു. കുറച്ചൊക്കെ സ്വാഭാവികമായിട്ട് ടൈറ്റൊക്കെ പിടിച്ച് അവസാനം എന്തായാലും 2 എണ്ണം എനിക്ക് ഊരിത്തന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നേരത്ത്
കൈയഴുകുമ്പോൾ അവൾ എന്നോട് ചോദിച്ചു, സാറേ ആ മോതിരം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. പിടിച്ചതല്ലേ, അങ്ങനെ പെട്ടെന്ന് കൊടുത്താൽ നമുക്കൊരു വില ഉണ്ടോ അല്ലേ? ഞാൻ പറഞ്ഞു ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം ക്ലാസ് വിട്ടു പോകുന്ന സമയത്ത് സ്റ്റാഫ് റൂമിൽ വന്ന് സാറേ മോതിരം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവളുടെ കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, സാറേ അവൾ ഉച്ചയ്ക്ക് ഭക്ഷണം മര്യാദക്ക് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് കൊടുത്തില്ല. പിറ്റേ ദിവസം ഇതേ കുട്ടി വൈകുന്നേരം വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറേ മോതിരം ഒന്ന് തരുമോ? അവളുടെ കൂട്ടുകാരികൾ പറയണ, സാറേ അവൾ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നലെ മര്യാദ കുറഞ്ഞിട്ടില്ല, സാറേ മോതിരം ഒന്ന് കൊടുക്കുമെന്ന് വെച്ച് ഞാൻ വേഗം എടുത്തുകൊടുത്ത്. കാരണം പത്രത്തിൽ വരാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം എടുത്തുകൊടുത്ത്. എന്താണ് ആ കുട്ടിക്ക് ആ മോതിരം ഞാൻ പിടിച്ചതുകൊണ്ട് അത്രത്തോളം വിഷമമുണ്ടായിക്കാം? നിങ്ങളൊക്കെ ഉള്ളിൽ ഉത്തരം വന്നിട്ടില്ലേ? സത്യം പറഞ്ഞാണ് നിങ്ങളൊക്കെ മനസ്സ് കരുതിയൊരു ഉത്തരം ഉണ്ടല്ലോ. ഞാനൊരു സ്വർണ്ണ മോതിരമല്ല പിടിച്ചിട്ടുള്ളത്, സാധാ റിങ് ഒരു 10 or 20 rupees ഉണ്ടാവും. അതിന് 20 rupees ഉണ്ട്. ആ റിങ് പിടിച്ചതിന് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ കഴിയാതെ ഒരു പെൺകുട്ടി വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു സാധനം ഞാൻ പറയാം. നിങ്ങളെന്താ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ആ പെൺകുട്ടിക്ക് ആ മോതിരവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ആ മോതിരം കൊടുത്ത ആളുമായിട്ട് ഭയങ്കര കണക്ഷനുണ്ട് അല്ലേ? അങ്ങനെയല്ലേ നമുക്കതിൽ നിന്ന് കിട്ടുക? അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മളെ ഭാഗത്തു നിന്ന് ചിന്തിക്കാന് പൊട്ടത്തി. ആ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ, പൊട്ടത്തി. ഒരു മോതിരം പിടിച്ചതിന് അല്ലേ, അതും 20 rupees ഒരു മോതിരം പിടിച്ചതിന് ഭക്ഷണം കഴിക്കാതിരിക്കെ ഉറങ്ങാതിരിക്കെ നമുക്ക് അങ്ങനെ ചിന്ത വരിക. പക്ഷെ അവരുടെ ഉള്ള അതാണോ ശരിക്കും? അല്ലല്ലോ. അവരുടെ ഉള്ളിൽ നിറയുന്ന പ്രണയത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മഹാനായിരിക്കുന്ന ലൈല മജ്നുവിൻ്റെ കഥയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ലൈലയുടെ വീടിൻ്റെ പുറത്തെ ചുമരുകളെ മജ്നു വന്നിട്ട് ചുംബിച്ചിരുന്നു എന്നുള്ളത്. ചുമരത്ര മിനുസ്സുണ്ടായതുകൊണ്ടാണോ മജ്നു വന്ന് ചുംബിച്ചത്? അല്ല, ആ ചുമരുകളോടുള്ള പ്രണയമാണ് അതിൻ്റെ കാരണം. എന്താ? ആ ചുമരുകൾക്കുള്ളിൽ താമസിക്കുന്ന ലൈലയോടുള്ള ഇഷ്ടമാണ് ചുമരുകളെ ചുംബിക്കാൻ കാരണം. മഹാനായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു ചുരങ്ങ വള്ളിയെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, ചുരങ്ങെ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു? അത് ചുരങ്ങ വള്ളിയോടുള്ള ഇഷ്ടമല്ല, റസൂലുള്ളാഹിക്ക് ചുരങ്ങ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കാരണം ആ പുണ്യനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതെനിക്കിൻ്റെ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ പരിധി വെക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്, റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ എത്രയോ ഉണ്ട്. ആ ചരിത്രങ്ങളിലൊരു ഏകീകരണ രൂപം നമുക്ക് കാണാൻ പറ്റുമോ? അള്ളാഹിൻ്റെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ചോര കുടിച്ച സ്വഹാബിയില്ലേ? റസൂലുള്ളാഹി ജീവിച്ചിരുന്നപ്പോൾ കണ്ട മദീനയിനി കാണണ്ട, പടച്ചോൻ എൻ്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ച സ്വഹാബിയില്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നു റസൂലുള്ളാഹിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനെ എന്തടിസ്ഥാനത്തിൽ എതിർക്കാൻ കഴിയും? എനിക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട്, ആ സ്നേഹം കാരണം ആ തിരുജന്മദിനത്തിൽ സന്തോഷിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിനെ നിങ്ങളെന്തിനാ ചോദ്യം ചെയ്യുന്നത്? സ്നേഹമെന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്.
ആ ഉള്ളിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ പാട്ടുപാടും, ചിലപ്പോൾ പ്രസംഗിക്കും, ചിലപ്പോൾ ദഫ് മുട്ടും, ചിലപ്പോൾ സന്തോഷം കൊണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് പോകും, സ്വലാത്ത് ചൊല്ലും. എങ്ങനെ ഇതിനെ എതിർക്കാൻ കഴിയും? രണ്ടാമത്തൊരു ചോദ്യം ഞാൻ പറയട്ടെ, റസൂലുള്ള ജന്മദിനത്തിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. സന്തോഷം വരുമ്പോൾ ഹലാലായ രീതിയിൽ ആഘോഷിച്ചൂടെ, അതിനെന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് റസൂലുള്ളാഹിൻ്റെ ജന്മദിന സന്തോഷമാണ്, അതിനെ ഹലാലായ രൂപത്തിൽ ഞാൻ ആഘോഷിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഹലാലായ രൂപത്തിൽ ആഘോഷിക്കാറില്ലേ? വീടിരിക്കൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്, നമ്മൾ ആഘോഷിക്കാറില്ലേ? കല്യാണം വരുമ്പോൾ സന്തോഷമുള്ളൊരു ചടങ്ങാണ്, ആഘോഷിക്കാറില്ലേ? ഇസ്ലാമിൽ ഹലാലായ ആഘോഷം കൊണ്ട് അത് ചെയ്തൂടെ എന്നുള്ളതാണ്, അതിനെന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കും, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? അതിന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് മറുപടി ഉണ്ടാവില്ല. അതിന് പിന്നെ ന്യായീകരണങ്ങളുള്ളത്, തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, മലയാളത്തിൽ ഖുത്ബ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതിയിട്ടുണ്ടോ, ഉമർ റളിയല്ലാഹു അൻഹു ഓതിയിട്ടുണ്ടോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓതിയിട്ടുണ്ടോ, അലി റളിയല്ലാഹു അൻഹു ഓതിയിട്ടുണ്ടോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഓലൊന്നും ഓതിയിട്ടില്ല. എന്നാൽ പോട്ടെ, കേരളത്തിലേക്ക് അന്ന് മഹാനായിരിക്കുന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഘം വന്നല്ലോ, അവർ അറബിയിലായിരുന്നോ ഖുതുബ ഓതിയിരുന്നത്? അതിനും മറുപടിയില്ല. അവസാനം പറയും, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലായിരിക്കണം ഖുതുബാന്ന്. ഇതേത് കിതാബിലുള്ളത്? ഇതേത് കിതാബിലുള്ളത്? ഖുറാനിലുണ്ടോ അങ്ങനെ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലായിരിക്കണം ജുമയുടെ ഖുതുബ എന്നുള്ളത്? ഹദീസിലുണ്ടോ? നമ്മൾ ഇസ്ലാമിൽ അനുവദിച്ച കാര്യങ്ങളാണ് നബിദിനത്തിൽ കൊണ്ടാടുന്നത്. ഇനി ആരെങ്കിലും അല്ലാത്ത ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്, അതിൽ നമുക്കാർക്കും തർക്കമില്ലല്ലോ. ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളെ കൊണ്ട് ഒരാൾ നബിദിനം ആഘോഷിച്ചു, അത് തെറ്റാണ്, അതിപ്പോൾ ആർക്കെ തർക്കമുള്ളത്? എന്നാൽ ഇസ്ലാം അനുവദിച്ച ഒരാഘോഷം അല്ലെങ്കിൽ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളെ കൊണ്ട് സന്തോഷം വരുമ്പോൾ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളത് എങ്ങനെ നമുക്ക് നിർണയിക്കാൻ പറ്റും? എനിക്ക് പറയാനുള്ളത് ഇത്ര ഉള്ളൂ, ഒരാൾ അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്നതിനെ നമ്മളൊരിക്കലും ചോദ്യം ചെയ്യരുത്. അള്ളാഹു പ്രവർത്തനങ്ങളിലേക്കല്ല ഹൃദയത്തിലേക്കാണ് നോക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അയാളുടെ ഹൃദയം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ചരിത്രങ്ങൾ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? കല്ലെടുത്തിട്ട് ഇവിടേക്ക് കുത്തുകയാണ് ചെയ്തത്. കാരണം എന്താ? ആ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. അതിനൊക്കെ ഓരോരുത്തരും എങ്ങനെ പ്രകടിപ്പിക്കും, അതിനെ നമ്മളായിട്ട് എതിർക്കാൻ പോകരുത് എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹിനോടുള്ള പ്രണയമാണ് അത്. ഇപ്പം ഞാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നബിദിനം ആഘോഷിക്കുന്നത്. ദേഷ്യമുള്ള ഒരാൾ അങ്ങനെ ചെയ്യൂലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അതിനെതിർക്കുന്നത്? അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ മിണ്ടാതിരിക്കലാണ് ഏറ്റവും ഭംഗി. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.